ഹായ്, ഹലോ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും കുറേ ഫോട്ടോസൊക്കെ അയച്ചു തന്നു. അവർ ട്രൈ ചെയ്ത സാധനങ്ങളൊക്കെ താങ്ക് യു. അവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. അവിടെ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കുൽഫിയ. അന്നേരം ഇതൊരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഇത് ഈ കുൽഫിയുടെ റെസിപ്പി ഇടുന്നത്. അന്നേരം നമുക്ക് കുൽഫി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തന്തൂരി റൊട്ടി, ഭട്ടൂര ഒക്കെ ഒത്തിരി പേര് ചെയ്തു നോക്കി. എല്ലാവരും നല്ല കമൻസ് പറഞ്ഞു. എന്താ, എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഓക്കെ, അല്ല, നമുക്കിനിയും കുൽഫി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പമാണ് കുൽഫി ഉണ്ടാക്കാൻ. ഇച്ചിരി സമയമെടുക്കും കുൽഫി ഉണ്ടാക്കാൻ. പല രീതിയിൽ നമുക്ക് കുൽഫി ഉണ്ടാക്കാം. എന്നാൽ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഞാൻ മിനിമൈസ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അതിന് നമുക്ക് പാല് വേണം. പിന്നെ പാല് വേണം, പഞ്ചസാര വേണം, ഇച്ചിരി വാനില എസൻസ്, ഏലക്കായ, ഇത്രയും സാധനങ്ങൾക്ക് വെച്ചാൽ ചെയ്യുന്നത്. അത് പിസ്തയ മെയിനായിട്ട് മിക്കതിലും ഉപയോഗിക്കുന്നത്. ഞാൻ എൻ്റെ പിസ്ത ഇല്ലാത്ത കാരണം ഞാൻ ബദാമും നട്ട്സും കൂടെ എടുത്തിരിക്കുന്നത്. ഞാൻ 1 ലിറ്റർ പാല് വെച്ചാൽ ഇവിടെ ചെയ്യുന്നത്. അത് 1 ലിറ്റർ പാല് വെച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ നമുക്ക് ലാസ്റ്റ് ഫൈനൽ വരുമ്പം 1/2 ലിറ്റർ വരെ നമുക്ക് കിട്ടത്തുള്ളൂ. അതിനാൽ അതുകൊണ്ടാണ് 1 ലിറ്റർ പാലിനെ എടുക്കുന്നത്. കാരണം കുൽഫി എന്ന് പറഞ്ഞാൽ പാൽ നന്നായിട്ട് അത് അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം പറ്റി ഒരു തിക്കായിട്ട് വരുന്ന ഫോമിലാണ് നമുക്ക് കുൽഫി എടുക്കുക. അത് ആദ്യം നമ്മളൊരു പാൻ വെച്ചതിന് ശേഷം ഈ പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പഞ്ചസാരയും കണ്ടൻസ് മിൽക്ക് കൂടെ യൂസ് ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ, അന്നേരം ഞാൻ ആ ബദാമോ എടുത്ത് വെച്ചിരിക്കുന്ന ബദാമോ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കുക. ബദാമും നട്ട്സും അത് രണ്ടും ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കുക. അത് പൊടിച്ചെടുക്കുക. കാരണം പാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, പിന്നെ പാൽ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അടി പിടിക്കാതെ പ്രത്യേകം സൂക്ഷിക്കണം. കാരണം പാൽ തന്നെ അതിനൊരു ടിപ്പുണ്ട്. നിങ്ങൾ നോൺ സ്റ്റിക്ക് അല്ല അലൂമിനിയം പോലത്തെ പാത്രത്തിലാണ് നിങ്ങൾ, അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ, അതിൽ സ്റ്റീൽ പാത്രത്തിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആദ്യം അതിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം ഒഴിക്കണം. എന്നിട്ട് ആ വെള്ളം കളയുക. കളഞ്ഞതിന് ശേഷം പാലൊഴിക്കുക. അന്നേരം ഒട്ടും അതിൻ്റെ അകത്ത് അടി പിടിക്കത്തില്ല കേട്ടോ. ഇനി നമ്മൾ ഈ പാലിലേക്ക് നമ്മൾ തിളയ്ക്കാറാകുമ്പോൾ ഒരു 3-4 ഏലക്കായിട്ടിട്ടു. കാരണം നമുക്ക് എടുത്ത് മാറ്റാം, അത് റെഡി ആയിക്കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര, അതായത് 1 ലിറ്റർ പാലിന് 1 കപ്പ് പഞ്ചസാര. അത് നല്ല മധുരമുണ്ട്. ഇനി മധുരം നിങ്ങൾക്ക് അത്രയും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം. ഓക്കെ, ഇനി നന്നായിട്ട് ഇത് ഇളക്കി നന്നായിട്ട് ഞാൻ പറഞ്ഞില്ലേ 1 ലിറ്ററിൻ്റെ അത് വെള്ളം പറ്റി പറ്റി പാല് കുറുകി അത് 1/2 ലിറ്റർ ആവണം. അതുവരെ കുറച്ച് ടൈം എടുക്കും. പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. വേറെ ഒന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാത്തതുകൊണ്ട് അടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നമ്മൾ കൊടുക്കണം. അത് കുറേ ആയിക്കഴിഞ്ഞ് നമുക്ക് ഏലക്ക വേണമെങ്കിൽ അല്ലെങ്കിൽ എടുത്തു മാറ്റാം. ഏലക്കായുടെ ആയത് മൊത്തം ഇത് പൊടിച്ച് വേണമെങ്കിലും ചേർക്കാം. പക്ഷെ ഞാൻ ഇവിടുന്ന് ഏലക്കായിട്ട്, കാരണം ഏലക്കായിട്ട് ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാനത് ഏലക്ക എടുത്ത് മാറ്റി ഇതായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് ബദാമും കാഷ്യൂനട്ടും കൂടെ പൊടിച്ചതുകൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് തുടങ്ങി. ഇപ്പം ഏകദേശം കുറുകി വന്ന് തുടങ്ങി. അന്നേരം 1/2 മണിക്കൂറോളം എടുക്കും നമുക്ക് കേട്ടോ. ടൈം ഇച്ചിരി എടുക്കും. പിന്നെ ചിലർ എളുപ്പ വഴിക്ക് വേണ്ടി ചെയ്യാറുണ്ട്, ഇതിൻ്റെ അകത്ത് കോൺഫ്ലവർ ഇടും. പക്ഷേ കോൺഫ്ലവർ ഇടുമ്പോൾ അത് വേറൊരു ടേസ്റ്റാവും. ഞാൻ ഇങ്ങനെ പറ്റിച്ചെടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇതിലേക്ക് ഞാൻ എൻ്റെ പിസ്തയുടെ എസൻസ് ഉണ്ടായിരുന്നു, അതിന് ഞാൻ ഒരു കളറിന് വേണ്ടി, ഒരു ചെറിയൊരു വ്യത്യാസത്തിന് വേണ്ടി, അതിന് വേണ്ടി 2 ഡ്രോപ്പ് പിസ്തയുടെ എസൻസ് വെച്ചു. ഇത് ഒഴിക്കണം എന്നൊരു ഇതുമില്ല, ഞാൻ ജസ്റ്റ് ഒരു കളറൊരു വ്യത്യാസം വരാൻ വേണ്ടി. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് 2-3 എണ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ പാൽ ആദ്യം വെച്ച് ഇത് ചെയ്യുമ്പോൾ തന്നെ, ബോയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അതിട്ട്, കുങ്കുമപ്പൂവ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക, അത് നല്ലതാണ്. പിന്നെ ഞാൻ അല്പം ഒരു 2-3 ഡ്രോപ്സ് വാനില എസൻസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടത് അതങ്ങനെ ഏകദേശം പറ്റിക്കഴിഞ്ഞു. കണ്ട്, നമ്മൾ ആദ്യം ഒഴിച്ച ഭാഗവും ഇതും കൂടെ നോക്കിക്കുക. നന്നായിട്ട് പറ്റി കുറുകി വന്നിട്ടുണ്ട്. കണ്ട, കുറുകി ഒരു പരുവമായിട്ടുണ്ട്. ഇനി ഇത്രയും ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അത് ഈ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള മോൾഡിൽ നമുക്ക് ഇത് ഒഴിച്ചു വെക്കാം. ഓക്കെ, നന്നായിട്ട് കുറുകി വരണം. നിങ്ങളുടെ സൈഡിൽ അങ്ങനെ വരുന്നത്, നമ്മളത് ഒരു സ്പാച്ചുല ഒരു തവിയോ കൊണ്ട് ആ സൈഡിലാവുന്നതെല്ലാം ഇതിലേക്ക് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആവശ്യമായത് ഈ നട്ട്സ്. കുട്ടികൾക്ക് ചിലപ്പോൾ നട്ട്സ് ഇടാത്ത ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് അരിച്ച വേറെ പാത്രത്തിൽ ഒഴിച്ചത്. കാരണം കുട്ടികൾക്ക് ചിലർക്ക് നട്ട്സ് ഇടുന്ന ഇഷ്ടമില്ല. നമ്മൾ ഇതുപോലെ
ഇതുപോലത്തെ മോൾഡ് എടുക്കുക. ഞാനിതിൻ്റെ അകത്ത് പാലൈസിൻ്റെ അകത്ത് കാണിച്ചതുപോലെ തന്നെ ഇതുപോലത്തെ നമുക്ക് ഇഷ്ടമുള്ള മോൾഡിൽ ഒഴിച്ചിട്ട് നമുക്കത് വെക്കാം. ഇതുപോലത്തെ ഡിസ്പോസിബിളിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ എളുപ്പം, മറ്റേതും കുഴപ്പമില്ല, സ്റ്റീലിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. നമുക്കൊരു ഇച്ചിരി വെള്ളത്തിലോട്ടൊക്കെ ഒന്ന് ഇറക്കി വെച്ചാൽ മതി, അത് നമ്മളിനി നമ്മൾക്ക് ഈ പാത്രത്തിൽ ഒഴിക്കാം. പക്ഷേ ചൂടാറിയതിന് ശേഷമേ ഫ്രിഡ്ജിൽ വെക്കാവൂ. ഞാനിപ്പോൾ ജസ്റ്റ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു, ചൂടോടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെങ്കിലും ചൂടാറിയതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അതിനും നമുക്കത് നിങ്ങൾക്ക് ഏത് മോൾഡിൽ ആവശ്യമെങ്കിൽ, കുൾഫി മോൾഡ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ കവർ ചെയ്തിട്ട് നമ്മുടെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ, ഈ സ്റ്റിക്ക് നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. ഈ സ്റ്റിക്കില്ലെങ്കിൽ വേറെ അല്ലാത്ത നമ്മുടെ ഈർക്കിൽ വെച്ചാലും മതി. ഈർക്കിൽ രണ്ടായിട്ട് ഒടിച്ച് രണ്ട് പീസായിട്ട് വെച്ചാൽ എന്നാലേ ഒരു ബലം കിട്ടത്തുള്ളൂ. അങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, അതായത് നിങ്ങൾ ഒരു 8 മണിക്കൂർ ഇത് ഫ്രീസ് ചെയ്യണം. ഏറ്റവും നല്ലത് വൈകിട്ട് ചെയ്ത് വെക്കുന്നതാണ്. കാരണം രാവിലെയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്, കുട്ടികളുള്ള വീടാണെങ്കിൽ അവർ രാവിലെ തൊട്ട് ചോദിച്ചുകൊണ്ടിരിക്കും ഇത് ഫ്രീസായോ ഫ്രീസായോ എന്ന്. അങ്ങനെ വൈകിട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം അവർക്ക് കൊടുക്കാനായിട്ട് കഴിയും. അന്നേരം നമ്മുടെ അടിപൊളി കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ ഉള്ളവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. അന്നേരം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അന്നേരം താങ്ക് യു ഫോർ വാച്ചിങ്.